ഭരണകക്ഷി എംഎൽഎമാരെ വിലക്കുവാങ്ങാൻ ശ്രമിച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ അറസ്റ്റ് ചെയ്യണമെന്ന് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. തെലങ്കാന രാഷ്ട്രസമിതിയുടെ 4 എംഎൽഎമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനിടെ 4 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ അമിത് ഷാ ആണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം സിസോദിയ ആവശ്യപ്പെട്ടത്. നേരത്തെ ദില്ലിയിലും പഞ്ചാബിലും രാജ്യത്തെ മറ്റ് 8 സംസ്ഥാനങ്ങളിലും ബിജെപി കുതിര കച്ചവടത്തിന് ശ്രമം നടത്തിയിട്ടുള്ളതാണ്. ബിജെപിയുടെ ആ വൃത്തികെട്ട കളി ഇത്തവണ തെലങ്കാനയിലൂടെ പുറത്തു വന്നിരിക്കുകയാണെന്നും സിസോദിയ തുറന്നടിച്ചു. കുതിര കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 3 പേർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഭാരത് രാഷ്ട്രീയ സമിതിയുടെ ചില എംഎൽഎമാരെ ബിജെപിയിലേക്ക് കൂറുമാറാൻ പ്രേരിപ്പിക്കുന്നതാണുള്ളത്. ഈ ഓഡിയോ ക്ലിപ്പിൽ ഒരു ഷാജിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഷാജി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ ആണെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന് മനീഷ് സിസോദിയ ആവശ്യപ്പെടുന്നു. ഒരു എംഎൽഎയെ പണം കൊടുത്തു വാങ്ങാൻ ഒരു ബ്രോക്കർ ശ്രമിക്കുകയും അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേര് ഉൾപ്പെടുകയും ചെയ്താൽ അത് രാജ്യത്തിന് തന്നെ വളരെ അപകടകരമാണ് എന്നും സിസോദിയ തുറന്നടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയിലെ എംഎൽഎമാരെ കൂറുമാറ്റാൻ ശ്രമം നടത്തിയെന്നാരോപിച്ച് ബുധനാഴ്ചയാണ് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വിടാതെ കോടതി ജാമ്യത്തിൽ വിട്ടിരുന്നു. ഹൈദരാബാദിനടുത്തുള്ള ഫാം ഹൌസിൽ വെച്ചാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 എംഎൽഎമാരെ ബിജെപിയിലേക്ക് കൂറുമാറ്റം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരുടെ അറസ്റ്റ് എന്നാണ് പോലീസ് പറഞ്ഞത്. ഒക്ടോബർ 27 മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈബരാബാദിൽ നടത്തിയ പരിശോധനയിൽ 3 ബ്രോക്കർമാരെ 100 കോടിയുമായി പിടികൂടിയെന്നാണ്. അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ബിജെപിയുടെ ഓപ്പറേഷൻ താമര നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബ്രോക്കർമാർ പിടിയിലായത്. നന്ദകുമാർ, രാമചന്ദ്ര ഭാരതി, സിമയ്യ എന്നിവരാണ് പിടിയിലായവർ. 28-ാം തീയതി ഓഡിയോ സംഭാഷണവും പുറത്തു വന്നു. ഭാരതി എംഎൽഎമാരെ ബിജെപിയിലേക്ക് കൂറുമാറാൻ സ്വാധീനിക്കുന്നതാണ് ഓഡിയോയിലുള്ളത് എന്നും സിസോദിയ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു.